ഇനിയും സ്വപ്ന സുരേഷിന്റെ വാക്കുകൾ വിശ്വസിച്ച് മുഖ്യമന്ത്രിയെ ക്രൂശിക്കാൻ നടക്കുന്നവരെ ജനം മടലുകൊണ്ട് അടിക്കും. ഇപ്പോൾ ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിക്കെതിരായി ഡോളർ കടത്ത് കേസിലും സ്വർണ്ണക്കടത്ത് കേസിലും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് വരുമ്പോൾ അതിൽ അതിനിർണായകമാകുന്ന ഒരു കാര്യമുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതുവരെ ഈ കേസുകളിൽ നടത്തിയ അന്വേഷണ പുരോഗതി വിലയിരുത്തിയിട്ടാണ് കോടതി ഈ ഹർജി തള്ളാൻ തീരുമാനിച്ചത് എന്നതാണ് അത്. അതായത് ഇത്രയും നാൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വർണ്ണക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും അന്വേഷണം നടത്തിയിട്ടും പിണറായി വിജയനെ ഒന്ന് ചോദ്യം ചെയ്യുന്നതിനുതകുന്ന തരത്തിലുള്ള തെളിവുകളിലേക്ക് പോലും എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവരുടെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. അത് ഹൈക്കോടതി പരിഗണിച്ചു. വിശദമായി ഈ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജി തള്ളാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. കാരണം പിണറായി വിജയൻ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല, അദ്ദേഹത്തെ അതുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നുമില്ല. നേരത്തെ ഡിവിഷൻ ബെഞ്ചുകൾ തീർപ്പാക്കിയ സമാന സ്വഭാവമുള്ള ഹർജികൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു പുതിയ തെളിവ് ഹാജരാക്കാൻ ഹർജിക്കാരനും സാധിച്ചിട്ടില്ല. ഹർജിക്കാരനെന്ന് പറയുന്നത് സ്വപ്നയുടെ സ്വന്തം ആളുകൾ, HRDS. അപ്പോൾ സ്വപ്ന സുരേഷ് ഈ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ സ്വപ്നത്തിൽ നിന്നുണ്ടാകുന്ന ജൽപ്പനങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇതേ സ്വപ്നയുടെ ഈ ജൽപ്പനങ്ങളുടെ പിൻപറ്റിയാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പിണറായി വിജയനെ കുടുക്കിക്കളയാം എന്നുള്ള മനോഭാവത്തോടുകൂടി വട്ടമിട്ട് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയോ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും പര്യാപ്തമായിട്ടുള്ള തെളിവുകൾ ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഹൈക്കോടതി ആ അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിച്ചതിന് ശേഷം ഈ ഹർജി തള്ളാനിടയായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു തെളിവുമില്ല. യാതൊരു വിധത്തിലും പിണറായി വിജയനുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്നിലേക്ക് എത്താൻ ഇത്രയും കാലമായിട്ടും ആർക്കും സാധിച്ചിട്ടില്ല. സ്വപ്ന സുരേഷിനും ഒരു കുന്തം തെളിവ് പോലും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അതാണല്ലോ ഇവർക്ക് വേണ്ടി ഈ HRDS ഹർജി കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് കൊടുക്കണ്ടേ? സ്വപ്ന സുരേഷ് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ, ബിരിയാണിച്ചെമ്പ്, സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, അനധികൃതമായി ഇടപെടലുകൾ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ മകളുടെ, എന്നാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് കോടതിക്ക് ഒരു സംശയമെങ്കിലും തോന്നുന്ന തരത്തിൽ ഒരു തെളിവ് കോടതിയുടെ മുന്നിലേക്ക് കൊടുക്കാൻ, അന്വേഷണ ഏജൻസികൾക്ക് കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്ന് അടിവരയിടുന്നു. അങ്ങനെ ഒന്നില്ല എന്ന് അടിവരയിടുന്നു. മുഖ്യമന്ത്രിയെ ഇത്രയും നാളും ഈ സ്വപ്നയുടെ വാക്കും കേട്ട് ക്രൂശിക്കാൻ നടന്നവർ തിരിച്ചറിയുക, ഇതൊക്കെയും ഒരു സ്ത്രീയുടെ അവരുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ പൊറാട്ടു നാടകങ്ങളായിരുന്നു എന്നുള്ളത്. അങ്ങനെ അവർക്ക് ഇമേജ് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അവരെ കണ്ണകിവരെയായി വാഴ്ത്തിപ്പാടുന്നില്ലേ ഇവിടെ കുട്ടപ്പന്മാർ?